നമസ്കാരം. ഈ രാഷ്ട്രീയ പാർട്ടികളെ പറ്റി പറയുമ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ നിലപാടുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഭാരതം ഭരിക്കുന്നത്, അതായത് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഭരിക്കുന്നത് BJP സർക്കാരാണ്. ഭാരതീയ ജനതാ പാർട്ടി എന്ന ഏറ്റവും വലിയ പാർട്ടിയുടെ സർക്കാരാണ് ഭരിക്കുന്നത്. അവരുടെ ആ ഒരു പ്രത്യയശാസ്ത്രം വെച്ച്, അല്ലെങ്കിൽ അവരുടെ നിലപാടുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പതിവായി കാണുന്ന ഒരു സംഗതിയുണ്ട്, പത്മ അവാർഡുകൾ, പത്മശ്രീ, പത്മവിഭൂഷൺ, പത്മഭൂഷൺ തുടങ്ങിയ ആ അവാർഡുകളൊക്കെ വിതരണം ചെയ്യുന്ന ആ ഒരു വലിയ ഒരു ഇവൻ്റാണ്. ഇതിൽ നമ്മൾ പതിവായിട്ട് കാണുന്ന ചില സംഗതികളുണ്ട്. സമൂഹത്തിലെ നാനാ തുറകളിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ളവർ, അതിൽ പ്രശസ്തരുണ്ട്, ആരാരും അറിയാത്ത ആളുകൾ വരെയുണ്ട്, അവരിൽ നിന്ന് കഴിവുള്ളവരെ അംഗീകരിക്കുന്ന ഒരു വലിയ മനസ്സ് നമുക്ക് ആ വേദികളിൽ കാണാൻ പറ്റും. പലരും നമുക്ക് അത്ഭുതമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും കാലം, അതായത് ഈ സർക്കാർ കയറി ഈ 7-8 വർഷമായി ആവാൻ പോകുന്നു, ഇത്രയും കാലം ഈ പത്മ പുരസ്കാരങ്ങൾ സ്വീകരിച്ചവരെ പറ്റി എതിരാളികൾക്ക് പോലും ഒരു വിരുദ്ധ അഭിപ്രായമില്ല, അല്ലെങ്കിൽ വിമർശനമില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് കാണുന്നത്. ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നത് അവർ അർഹിക്കുന്നതായതുകൊണ്ട് മാത്രമാണ്, അവർ ആ പുരസ്കാരത്തിന് അർഹിക്കുന്നവരായതുകൊണ്ട് മാത്രമാണ്. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നില്ല. പണം കൊടുത്താൽ പോലും ഈ സംഗതി കിട്ടുമായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്. പറഞ്ഞു വന്നത്, നമ്മുടെ ദേശീയ സർക്കാർ, അതായത് ഇന്ത്യയുടെ സർക്കാർ, ഓരോ വ്യക്തികളെയും തിരഞ്ഞു പിടിച്ചു, അവർ അർഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ കൊടുത്തു, സമൂഹത്തിൻ്റെ മുന്നിലും ലോകത്തിന് മുന്നിലും അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു കൊച്ചു സംസ്ഥാനത്ത് കൃത്യമായിട്ടും നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ രാജ്യത്തിനെ അവഹേളിക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് ഓരോ പാരിതോഷികങ്ങൾ കൊടുക്കുന്നു. എത്ര അധപതനമാണ് നോക്ക്. പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നമാണ്, നിലപാടിൻ്റെ പ്രശ്നമാണ്, സ്ഥിരതയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, പിതൃത്വത്തിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, സംസ്കാരമില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ കുഴപ്പമാണ്, ദേശീയതയോട് താല്പര്യമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇന്ത്യയെക്കാൾ കൂടുതൽ ചൈനയെ പ്രേമിക്കുന്നതുകൊണ്ട്, ചൈനയെ കാമിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ചൈനയോട് അടിമത്ത മനോഭാവം ഉള്ളതുകൊണ്ടൊക്കെ തോന്നുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ പിന്നെ ഈ ഏറ്റവും അടുത്ത കാലത്തായിട്ട് ദാ ഈ ഒരു കാർട്ടൂൺ, ലളിതകലാ അക്കാദമി അവാർഡ് കൊടുത്ത കാർട്ടൂണാണ്, പശുവിനെ കാവി ഉടുപ്പിച്ച് കൊണ്ടിരുത്തിയിരിക്കുന്നു, എവിടെയാണെന്ന് നോക്കുക. 2 വാക്സിൻ സ്വന്തമായിട്ട് നിർമ്മിച്ച എത്രയോ രാജ്യങ്ങൾക്ക് വാക്സിൻ സൗജന്യമായിട്ട് നൽകിയ, ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷൻ നടത്തുന്ന ഒരു രാജ്യത്തിനെയാണ് ഈ രീതിയിൽ അപമാനിച്ചത്. ഇത് ഇവർ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഓർമ്മയില്ലേ, സരസ്വതി ദേവിയെ നഗ്നയായിട്ട് വരച്ച ആൾക്ക് ഇവിടെ വിളിച്ചു വരുത്തി പാരിതോഷികം കൊടുത്തിട്ടുണ്ടവർ. അതപ്പോൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത് അവരുടെ സ്ഥിരം പരിപാടിയാണ് ഈ രാജ്യത്തിനെ അപമാനിക്കുക, ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെ അപമാനിക്കുക, ഈ രാജ്യത്തിൻ്റെ ദേശീയ ബിംബങ്ങളെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ ബിംബങ്ങളെ അപമാനിക്കുക, അവഹേളിക്കുക എന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ മാറാനൊന്നും പോകില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രം അവർ തിരഞ്ഞു പിടിച്ച് ഓരോ പാരിതോഷികം കൊടുത്തുകൊണ്ടിരിക്കും. ഇത് കിട്ടുന്നവൻ വിചാരിക്കും ഓ എന്തോ സംഭവമാണെന്ന്, പൊട്ടക്കിണറ്റിലെ തവളയാണ് എന്ന വസ്തുത അവർ മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇടതുപക്ഷം ഈ ഉപ്പ് വെച്ച കലം പോലെ ആയത് എന്ന് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലായി, പക്ഷേ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഈ ഇവർക്ക് മാത്രം ഇത് മനസ്സിലായിട്ടില്ല. ഈ 2021 അവർ ചെയ്തു വെച്ചത് നോക്കൂ. ലോകത്തിന് മുഴുവൻ അറിയാം, ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകത്തിന് മുഴുവൻ അറിയാം, ലോകം മുഴുവൻ ഇന്ത്യയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും അംഗീകാരങ്ങൾ കൊണ്ട് മൂടിയപ്പോൾ സ്വന്തം രാജ്യത്തെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന പ്രബുദ്ധരെന്ന് വെറുതെ അവകാശപ്പെടുന്ന, ഇടതുപക്ഷവും ലിബറലെന്നൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സംസ്കാരത്തിൻ്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അവരുടെ ഒരു സർക്കാർ സംവിധാനങ്ങൾ വെച്ച് ഒരു കാർട്ടൂണിസ്റ്റിന് അവാർഡ് കൊടുത്തിരിക്കുന്നു. ഏത് കാർട്ടൂണാണെന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇവർ ഈ 135 കോടി ജനങ്ങളിൽ 1 കോടിയുടെ പോലും പിന്തുണ ഇല്ലാതെ ഇത്ര ചുക്കി ചുരുങ്ങി ചുളുങ്ങിപ്പോയതെന്ന് ചോദിച്ചാൽ ദാ ഇതൊക്കെ തന്നെയാണ് കാരണം. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കും. പിന്നെ
ഒരു വലിയ ഗുണമുണ്ട് കേട്ടോ, ഇത് ഇട്ടാൻ വട്ടത്തിൽ മാത്രമേ നടക്കൂ. പുറത്തെങ്ങാനും പോയി ഇതേപോലെ കാണിച്ചാൽ വേണ്ടല്ലോ, ചെപ്പക്കൊറ്റ നോക്കി അവർ പെരുക്കും. അത് അവന്മാർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.